വേനലിൽ ആവശ്യക്കാരേറിയതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ പാഷൻ ഫ്രൂട്ടിന്റെ വില ഉയർന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ 25 മുതൽ 30 രൂപയ്ക്ക് വരെ കർഷകരിൽ നിന്നും ശേഖരിച്ചിരുന്ന പാഷൻ ഫ്രൂട്ട 50 മുതൽ 70 രൂപയ്ക്കാണ് നിലവിൽ ഹൈറേഞ്ചിലെ വ്യാപാരികൾ ശേഖരിക്കുന്നത്. ഉൽപാദനം കുറഞ്ഞതും ചൂട് വർദ്ധിച്ചതുമാണ് വില കുത്തനെ ഉയരാൻ കാരണം. കൊച്ചിയിൽ നിന്നുള്ള ചെറുകിട വ്യാപാരികളും പൾപ്പ് സിറപ്പ് നിർമ്മാതാക്കളുമാണ് പാഷൻ ഫ്രൂട്ടിന്റെ പ്രധാന ആവശ്യക്കാർ. വിപണിയിലെത്തുന്ന പാഷൻ ഫ്രൂട്ടിൽ നിന്നും ഗുണമേന്മയുള്ളവ തിരഞ്ഞെടുത്ത് 50 മുതൽ 70 രൂപ വരെ വിലയ്ക്കാണ് വിറ്റഴിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ ഈ സമയത്ത് സീസൺ അല്ലാത്ത ഓഫ് സീസൺ ആയ സ്ഥിതിക്ക് പാഷൻ ഫ്രൂട്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സീസൺ സമയത്ത് 20, 25, 30 രൂപ വരെ ഈ സാധനത്തിന് വില ഉണ്ടായിരുന്നു. ഇപ്പം 50 to 70 വരെ ആയിട്ട് ഇപ്പോൾ മാർക്കറ്റ്. കാരണം വേനൽ കിടക്കുന്നതോടുകൂടി ഈ സാധനത്തിന് വില കൂടും. പിന്നെ അത് തന്നെയല്ല, ഇപ്പോഴത്തെ രോഗങ്ങളെല്ലാം പ്രതിരോധിക്കുക, ഇപ്പോഴത്തെ ജലദോഷം പനി കഫക്കെട്ട് ഈ കാലാവസ്ഥയിൽ നല്ല ഒരു പ്രതിരോധ ശേഷിയും കൂടെയാണ് പാഷൻ ഫ്രൂട്ട്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വന്ന് ചോദിക്കുന്നു, പക്ഷേ അതിനുള്ള സാധനം നമുക്കിപ്പോൾ തികയുന്നില്ല. അതുകൊണ്ട് മാർക്കറ്റ് കൂടി വരികയാണ്. കാണാൻ ആകർഷകമായ ചുവന്ന റോസ് കളറുകളുള്ള ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ടും മഞ്ഞ നിറമുള്ള നാടൻ പാഷൻ ഫ്രൂട്ടും വിപണിയിലെത്തുന്നുണ്ട്. കാണാൻ ആകർഷകമായതിനാലും വലിപ്പം കൂടുതലായതുകൊണ്ടും ഹൈബ്രിഡ് ഇനത്തിനാണ് ചെറുകിട വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ. എന്നാൽ ഉള്ളിലെ പൾപ്പിന് നിറവും മണവും നാടൻ ഇനത്തിനാണ്. പൾപ്പും സിറപ്പും നിർമ്മിക്കുന്നവർക്കും മഞ്ഞ നിറമുള്ള നാടൻ പാഷൻ ഫ്രൂട്ടാണ് ഇഷ്ടം. നാടൻ ഇനത്തിന് രോഗ കീടബാധയും കുറവാണെന്ന് കർഷകർ പറയുന്നു. നാടൻ ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ട് ഇനങ്ങൾ ആഭ്യന്തര വിപണി കൈയടക്കുമ്പോൾ കയറ്റുമതിക്കാർ ഹൈറേഞ്ചിൽ തേടുന്നത് കാന്തല്ലൂർ പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിന്റെ മധുരമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ചെറിയ സുഗന്ധവും ഉണ്ടാകും. വളപ്രയോഗമോ കീടനാശിനി പ്രയോഗമോ ഇല്ലാതെ വളരുന്ന ഇവ പ്രദേശത്തെത്തുന്ന സഞ്ചാരികളും വാങ്ങിച്ചു കൂട്ടുന്നത് പതിവാണ്. കാന്തല്ലൂരിന് പുറത്ത് ഇവയ്ക്ക് വിളവ് ലഭിക്കില്ല. കാന്തല്ലൂർ പാഷൻ ഫ്രൂട്ടിന് 100 രൂപയ്ക്ക് മുകളിലാണ് മൊത്തവില.